നമസ്കാരം കഴിഞ്ഞ ചില നാളുകളായി അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ ഉലച്ചിലുകളാണ് ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്കറിയാം അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ചൈനയുടെ ചാരബലൂൺ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മുകളിൽ വെച്ച് അമേരിക്ക വെടിവെച്ചിട്ടതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അതായത് ആ ബലൂൺ കാലാവസ്ഥാ വ്യതിയാനം നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചൈന തയ്യാറാക്കിയ ബലൂൺ ആണ് എന്നാണ് ചൈന അവകാശപ്പെടുന്നത് അപ്പോൾ തന്നെ അമേരിക്ക പറയുന്നത് അമേരിക്കയുടെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ട് ചൈന തയ്യാറാക്കി അയച്ച ചാര ബലൂണാണ് ആണ് എന്നാണ് അതിനുശേഷം ചൈനയും അമേരിക്കയും തമ്മിൽ വലിയ വാക്പോരാട്ടങ്ങളാണ് ഉണ്ടായത് ചൈന പറഞ്ഞു ഇതിന് ഞങ്ങൾ തിരിച്ചടി നൽകുമെന്ന് പറയുന്നു അമേരിക്ക പറയുന്നു ഞങ്ങൾ വെറുതെ ഇരിക്കുകയില്ല ഞങ്ങളും തിരിച്ചടിക്കുമെന്ന് പറയുന്നു അങ്ങനെ പരസ്പരം വലിയ വാക്കുകൾ കൊണ്ടുള്ള വലിയ പോരാട്ടം തന്നെയാണ് കഴിഞ്ഞ ചില ദിവസങ്ങളായി ഈ ബലൂണെ ചൊല്ലി നടന്നുകൊണ്ടിരുന്നത് ചൈനയെ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തോട് അമേരിക്കയ്ക്ക് ശക്തമായ എതിർപ്പുണ്ട് ആ കൂടെ ഈ ചാര ബലൂണിൻ്റെ ഒരു ഇഷ്യൂ കൂടി ആയപ്പോൾ ആ എതിർപ്പ് ശക്തമായിരിക്കുകയാണ് ഇപ്പോൾ ഇതിനെല്ലാം മറുപടിയായി അമേരിക്ക മറ്റൊരു നീക്കം നടത്തിയിരിക്കുകയാണ് അത് ചൈന അവരുടെ സ്വന്തം എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥലമാണ് തായ്വാൻ അതേസമയം തായ്വാൻ പറയുന്നു ഞങ്ങൾ സ്വതന്ത്ര രാഷ്ട്രമാണ് എന്ന് അപ്പോൾ തായ്വാനും ചൈനയും തമ്മിൽ വലിയ പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തായ്വാനെ സഹായിക്കും ഞങ്ങൾ തായ്വാനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തായ്വാനീസ് പട്ടാളക്കാരെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക തങ്ങളുടെ സൈനികരെ തായ്വാനിലേക്ക് അയച്ചിരുന്നു ഇപ്പോൾ ഏറ്റവും പുതുതായി അമേരിക്ക എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് തായ്വാനിലേക്ക് കൂടുതൽ പട്ടാളക്കാരെ അയക്കുക എന്നുള്ളതാണ് അത് ചൈനയിൽ നിന്നുള്ള ഒരു പ്രകോപനം ഉണ്ടായാൽ ചെറുത്ത് തോൽപ്പിക്കുന്നതിനു വേണ്ടി തായ്വാനീസ് പട്ടാളക്കാരെ പരിശീലിപ്പിക്കുന്നതിനു വേണ്ടി കൂടുതൽ സൈനികരെ തായ്വാനിലേക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എത്ര സൈനികരെയാണ് കൂടുതലായി അയക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല അതുപോലെ തന്നെ ഏതെല്ലാം സൈനിക ഉപകരണങ്ങളാണ് തായ്വാന് നൽകാൻ പോകുന്നത് എന്നുള്ളതൊന്നും പുറത്തു വന്നിട്ടില്ല പക്ഷേ ഒരു കാര്യം കൃത്യമാണ് അത് അമേരിക്കയും സമ്മതിച്ചിട്ടുണ്ട് തായ്വാനും അംഗീകരിച്ച കാര്യമാണ് പട്ടാളക്കാരെ കൂടുതലായിട്ട് തായ്വാനിലേക്ക് അയക്കുന്നു എന്നുള്ളത് ഇത് ചൈനയ്ക്കെതിരായിട്ടുള്ള ഒരു പണിയായിട്ടാണ് ലോകം ഇപ്പോൾ കണക്കാക്കുന്നത് ന്യൂസ് ഡെസ്ക് വോൽമറ്